was waiting for so long for a miracle to come. Everyone told me to be strong. Shed a tear through the darkness and good times. I knew I'd make it through, and the world thought I had it all, but I was waiting for you. Hush now. Hi, Sumaija. Hi. Sukale. Yeah. നമ്മുടെ 200-ാമത്തെ എപ്പിസോഡിന്റെ ഫീഡ്ബാക്ക് ഉഗ്രനായിരുന്നു. അതിനകത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിച്ചത് അങ്ങ് ആരാണ്. എല്ലാവർക്കും ഒരു ഒരു ഇതെന്താന്ന് വെച്ചാൽ, ഇത്രയും സുന്ദരി ഒരു മഞ്ചത്തി വടക്കേ മലബാറുന്ന ഒരു സുന്ദരി എങ്ങനെയാണ്, ഒരു മുസ്ലിം ലേഡി എങ്ങനെയാണ് ഒരു പ്രൊഫഷണൽ ഷെഫായി മാറി, കഥ അറിയാൻ താല്പര്യമുണ്ടെന്നാണ്. അപ്പൊ കഥ പറയട്ടെ. ഞാൻ വളർന്നതൊക്കെ എൻ്റെ ഗ്രാൻഡ് മാമിൻ്റെ കൂടെയാ. ഉമ്മാൻ്റെ ഉമ്മ. അപ്പം ഒരു ഫിഫ്ത് സ്റ്റാൻഡേർഡ് ഓൺവേർഡ്സ് പറയാന്ന് വെച്ചാൽ, അപ്പം ഉമ്മാമ്മാൻ്റെ കൂടെ നിൽക്കും, കുക്ക് ചെയ്യും. ഉമ്മാമ്മ ആദ്യമൊക്കെ ഉമ്മാമ്മ കുക്ക് ചെയ്യുന്നത് കാണാറുണ്ട്. സോ പിന്നെ ഞാനും അതിലോട്ട് ഇറങ്ങി അങ്ങനെ കുക്ക് ചെയ്തു. പത്താം ക്ലാസ്സൊക്കെ അത്യാവശ്യം നന്നായിട്ട് തന്നെ കുക്ക് ചെയ്യാൻ തുടങ്ങി. കുക്ക് ചെയ്യാൻ തുടങ്ങിയപ്പം പിന്നെ ഞാൻ ഉണ്ടാക്കി കൊണ്ടുപോകും. അധികം അറിയില്ല, എന്നാലും കുറേ തവണ ഫ്ലോപ്പായിട്ടുണ്ട്. എന്നാലും എന്താ കൊണ്ടാവുന്നതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. സോ അതിനുശേഷം പിന്നെ കുക്കറി ഷോസ് നന്നായി കാണുമായിരുന്നു. അന്ന് വേറൊന്നും ഇഷ്ടമല്ല, ടി വി ഷോസിൽ കുക്കിംഗ് ഷോസ് ഭയങ്കര ഇഷ്ടമാണ്. ലൈക്ക് ഷെഫ് അനിൽ, പുള്ളിയെ ഭയങ്കര ക്രേസ് ആയിരുന്നു ഞാൻ പുള്ളിയുടെ കുക്കിംഗ്. പുള്ളിയുടെ ഷോയാ ശരിക്കും സാൻഫോ ട്രീറ്റ് എന്ന് പറയുന്നത്, പുള്ളി തുടങ്ങി വെച്ച ഷോയാണ്. പിന്നീട് ഞാൻ ഏറ്റെടുക്കേണ്ടി വന്നു. പുള്ളി കുറെ രാജ്യങ്ങളിലേക്ക് ട്രാവൽ ചെയ്യാൻ തുടങ്ങി, ആ സമയത്ത് എനിക്ക് ആ ഷോ ഏറ്റെടുക്കേണ്ടി വന്നു. അങ്ങനെയാണ് പുള്ളിയുടെ ഷോ ആണത്. ഓക്കെ. പിന്നെ നിങ്ങളെ തന്നെ കണ്ടിട്ടുണ്ട് കുറേ, ടേസ്റ്റ് ഓഫ് കേരള, അങ്ങനെ ടേസ്റ്റ് ഓഫ് അറേബ്യ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കുക്കറി ഷോസ് കണ്ടിട്ടുണ്ട്. ഇന്ന് നമ്മുടെ മെൽവിന്റെ വൈഫിന് വേണ്ടിയിട്ടാണ് കുക്ക് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു ഒരു മീൽ എന്തായിരിക്കും പാക്കേജ്? യൂഷ്വലി ഞാൻ എപ്പോഴും എന്താ പറയുക, താല്പര്യം എൻ്റെ ഇഷ്ടം എന്ന് പറയുന്നത് തനി നാടൻ ക്യുസീൻസാണ്. കാരണം ഇപ്പം ഹെറിറ്റേജ് ക്യുസീൻസ് ഒന്നും അങ്ങനെ കാണാനില്ല. ആളുകൾ കൂടുതലും ഇപ്പം പല ഷോസിലായാലും എന്തിലായാലും നാടൻ ക്യുസീൻസിനേക്കാളും കൂടുതൽ, കാരണം ആളുകൾ ഇഷ്ടപ്പെടുന്നത് ഈ പാസ്ത, ബർഗർ, വൺ കോഫി, ഒരു സാൻഡ്വിച്ച് താങ്ങും. അയ്യാ ഷുവർ. സ്വന്തമായിട്ട് ഡിഷുകളൊക്കെ കണ്ടുപിടിക്കാറുണ്ട്? ആ ഉണ്ട്, ഒരുപാടുണ്ട്. അതിൽ ഒന്ന് ഇന്ന് ഞാൻ ചെയ്യുന്നുണ്ട്. എന്തായാലും സ്വന്തമായിട്ടുള്ള ഒരു ജ്യൂസും ഒരു ബീഫ് ഐറ്റവും ഞാൻ ചെയ്യുന്നുണ്ട്. കാരണം ഈസി വേ, റൈസ് കോക്കനട്ട് റൈസാണ്. അത് ആ തേങ്ങാച്ചോറ്, അത് പല നാട്ടിൽ പല സ്റ്റൈലാണ്. പക്ഷെ ഇത് നമ്മുടെ ഉമ്മാമ ഉമ്മയൊക്കെ ചെയ്യുന്ന രീതിയാണ്. കാരണം പുള്ളിക്കാരിക്ക് റാബിയ, പുള്ളിക്കാരിയൊക്കെ നാടൻ രീതിയിൽ ഉണ്ടാക്കുന്നതും ഒക്കെ എന്താ പറയുക, ഒത്തന്റിക് ടേസ്റ്റിനോട് കൂടുതൽ താല്പര്യമുള്ള വ്യക്തിയായിരുന്നു. അപ്പൊ ഇനി ഒരു റെസ്റ്റോറന്റ് തുടങ്ങുകയാണെങ്കിൽ എന്തായിരിക്കും? ഉമ്മാന്റെ പേരിട്ടോ? ഇല്ല, അതെന്റെ പേര് തന്നെ. അതാ എന്റെ ആഗ്രഹം ലൈഫില്. കാരണം ഷെഫ് സുമൈജ എന്ന് പറഞ്ഞിട്ട് ഒരു ബ്രാൻഡ് ചെയ്തിട്ട് ഒരു കിച്ചൺ ഓപ്പൺ ആക്കുക എന്നുള്ളത് എന്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം. നടക്കോ എന്താണെന്നും അറിയില്ല. ഷെഫ് സുമൈജ എന്ന് പറയുന്ന ബ്രാൻഡ് ആവണം. കഷ്ടപ്പെട്ടതിന് എന്തേലും, കാരണം നാളെ പിറ്റേന്ന് അത് നിലനിൽക്കണം നമ്മള ഇതിന് വേണ്ടിയിട്ട്. എന്റെ ഏകദേശം ഫുഡിലൊക്കെ സാഫ്രൺ ചേരും. കുറെ ബിരിയാണിയിലൊക്കെ സാഫ്രൺ തന്നെയാണ് എനിക്കിഷ്ടം, സാഫ്രൺ. പിന്നെ ഒരു ഡ്രിങ്ക് ഉണ്ട്, അതെന്റെ ഉമ്മാന്റെ സ്പെഷ്യലാണ്, മസാല ചായ എന്നാ നമ്മള് പറയാ.
സോ അതിലും സാഫ്രൺ ഇടും. അപ്പൊ അങ്ങനെ കുറച്ച് ഡിഷസ് ഉണ്ട് സാഫ്രൺ യൂസ് ചെയ്തിട്ട്. സോ സാഫ്രൺ എപ്പോഴും സ്റ്റോക്ക് ആയിരിക്കും. എന്തൊക്കെയാണ് വേണ്ടത്? ഇൻഗ്രീഡിയൻസ് കുക്കിങ്ങിന് എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടത്? മെൽവിനെ വിളിച്ച് പറയാം. മെൽവിൻ അറേഞ്ച് ചെയ്യണം. എന്തൊക്കെയാ വേണ്ടത്? അപ്പം ബീഫ് വേണം, ഷാലറ്റ്സ് കുഞ്ഞുള്ളി വേണം, പിന്നെ കൈമാരി, പിന്നെ കുറച്ച് തേങ്ങ. സാധാരണ ഈ ഷാലറ്റ്സ് പറഞ്ഞുള്ള പേരുദോഷം എനിക്കാണുള്ളത്. ഞാൻ എന്ത് സാധനം ഉണ്ടാക്കിയാലും അത് ചെറിയുള്ളി കൊണ്ടേ ഉണ്ടാകും. എനിക്ക് ചെറിയുള്ളി വലിയ ഇഷ്ടമാണ്. എൻ്റെ അമ്മ ഉണ്ടാക്കി തരുന്ന ഫുഡിൽ മുഴുവൻ ചെറിയുള്ളി ഇട്ടിട്ടാണ് ഉണ്ടാക്കി തരുന്നത്. അതുകൊണ്ട് ഈ ചെറിയുള്ളിയുടെ അസ്കിത ഉള്ള ഷെഫാന്നാണ് എന്നെ സാധാരണ ഇവിടുത്തെ കാര്യം പറയുന്നത്. അതിപ്പോൾ മിക്കവാറും എൻ്റെ ആ കിരീടം മേടിച്ച് വെക്കാനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ബീഫ്, ചെറിയുള്ളി, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി, പിന്നെ സ്പൈസസ്, അതായത് പച്ചമുളക് വേണം, മുളക് പൊടി, മഞ്ഞപ്പൊടി, കുരുമുളക് പൊടി, പിന്നെ സ്ട്രോബെറി, ബീറ്റ്റൂട്ട്, ഡേറ്റ്സ്, പാല്. ഹായ് കലേഷ്. എല്ലാം റെഡിയാണ്. എവറിത്തിങ് ഇസ് ഓക്കെ. ബീഫ് പെപ്പറാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ബീഫ് വേണം, പിന്നെ കുറച്ച് ചെറിയുള്ളി വേണം, ഓക്കെ 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 ഓക്കെ, പിന്നെ പെപ്പർ വേണം, പിന്നെ മസാലപ്പൊടികൾ മുഴുവൻ വേണം, പിന്നെ പറഞ്ഞ ബീഫും റെഡിയാണ്. എവറിത്തിങ് ഇസ് റെഡി. ഓക്കെ, ഇഞ്ചി വെളുത്തുള്ളി അതൊക്കെ ഉണ്ടാവുമല്ലോ. വെളുത്തുള്ളി ആ ഓക്കെ ഓക്കെ, അതും അതും റെഡിയാണ്, അതും പെർഫെക്റ്റ് ആണ്. ഓക്കെ ഓക്കെ ഓക്കെ. പിന്നെ ബീറ്റ്റൂട്ട്, ബീറ്റ്റൂട്ട് ഉണ്ട്, ബീറ്റ്റൂട്ട് ഓൾറെഡി ഉണ്ട്. സ്ട്രോബെറി ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ സ്ട്രോബെറിയും കൂടെ ഗ്രോസറി വിളിച്ച് പറയും. ആ സൂപ്പർ മാർക്കറ്റിൽ വിളിച്ച് പറഞ്ഞാൽ മതി. ബീറ്റ്റൂട്ട്, സ്ട്രോബെറി, പിന്നെ മിൽക്ക് വേണം. ഓക്കെ ഓക്കെ, അതും വയ്ക്കാം. ക്ലിയർ ആയിട്ടുണ്ട്. എവറിത്തിങ് ഈസ് ക്ലിയർ. പിന്നെ ബീഫുണ്ട്, പിന്നെ അതുപോലെ തന്നെ ലെമൺ ഉണ്ട്, ടൊമാറ്റോ കട്ട് ചെയ്തതുണ്ട്. ഓൾമോസ്റ്റ് എവറിത്തിങ് ഈസ് ഓക്കെ. അപ്പോൾ നമ്മളിപ്പോൾ വരാം. ഒരു ഒരു 20 മിനിറ്റ്സ് നമ്മളവിടെ. താങ്ക് യു കലേഷ്. എൻ്റെ പേര് മെൽവിൻ. കഴിഞ്ഞ 20 വർഷമായിട്ട് ഷാർജയിൽ ജോലി ചെയ്യുന്നു. ഇപ്പോൾ ചെറിയ ബിസിനസ് സ്ഥാപനമൊക്കെ നടത്തുന്നു. സാൻഫോർഡ് ട്രീറ്റ് എന്ന ഈ പ്രോഗ്രാമിൽ എൻ്റെ വൈഫിന് ഒരു ട്രീറ്റ് കൊടുക്കുന്ന ഒരു ആഗ്രഹമായിട്ടാണ് ഇന്നിവിടെ ഈ പ്രോഗ്രാം നടത്തുന്നത്. എല്ലാ വർഷവും എൻ്റെ ബർത്ത്ഡേക്ക് ചെറിയ ചെറിയ രീതിയിൽ എനിക്ക് പണി കിട്ടാറുണ്ട്. എൻ്റെ വൈഫിൻ്റെ ഭാഗത്ത് നിന്ന് നല്ല രസാവഹമായിട്ടുള്ളൊരു പണി എനിക്ക് കിട്ടാറുണ്ട്. ഈ പ്രാവശ്യം January 22nd ആളുടെ ബർത്ത്ഡേ, ഒരു ചെറിയൊരു പണി സാൻഫോർഡ് ട്രീറ്റിൻ്റെ ഭാഗമായിട്ട് അങ്ങോട്ട് കൊടുക്കാൻ വേണ്ടിയായിരിക്കും. ഞാൻ ഈ സാധനങ്ങളെല്ലാം ഒന്നും കൂടി ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കട്ടെ, അപ്പോഴേക്കും അവരുടെ. എനിക്ക് ഒരു കാര്യത്തിൽ മാത്രം ക്ഷമയില്ല, ഫുഡ് വന്ന് അപ്പം കഴിക്കണം. അപ്പോൾ പ്രേക്ഷകരെ, നമ്മളിത് കഴിച്ച് കഴിഞ്ഞാൽ ഉടൻ തന്നെ മെൽവിൻ്റെ വീട്ടിലേക്ക് പോകുന്നതായിരിക്കും. അവിടെ സുമൈജയുടെ കുക്കിങ്ങും തുടങ്ങും. കഴിച്ചോ. വെൽക്കം ബാക്ക് ടു സാൻഫോർഡ് ട്രീറ്റ്. മെൽവിൻ പൊളിച്ച്. ഇന്ന് വരെ ഒരു ഷെഫുമാർ പോലും ഇത്രയും ക്ലീൻ ആയിട്ട് ഇൻഗ്രീഡിയൻസ് അടുക്കിയിട്ടില്ല. ഇന്ന് വരെ കണ്ടിട്ടുണ്ടോ? വൈഫിനെ ഒന്ന് പറ്റിക്കുന്നതിന് വേണ്ടിയിട്ട്, വൈഫിനെ ഒരു ട്രീറ്റ് കൊടുക്കാനായിട്ട് എന്ത് സാഹസത്തിന്! അല്ലാതെ അടുക്കളയെ കയറിയിട്ടില്ലാത്ത മനുഷ്യനാണ്. ഇന്ന് വേണമെങ്കിൽ ഒരു ഫോട്ടോ എടുത്ത് വെച്ചാൽ വൈഫിനെ, പാവം വൈഫിനെ കാണിച്ചു കൊടുക്കാൻ പറ്റും അല്ലേ? ഇന്ന് അടുക്കളയെ കയറി ലീവൊക്കെ വാങ്ങിക്കൊണ്ടു വന്നു, കട്ട് ചെയ്തു, എല്ലാ സാധനങ്ങളും റെഡിയാക്കി. ഷെഫിനെക്കാളും ഗംഭീരമായിട്ട് എല്ലാ ഇൻഗ്രീഡിയൻസും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി എന്ത് വേണം? ഇന്ന് പിന്നെ മെൽവിൻ്റെ വൈഫിൻ്റെ പേരെന്താണ്? രശ്മി. അപ്പൊ ഇന്ന് രശ്മിക്ക് ട്രീറ്റ് കൊടുക്കാനായിട്ട് ഷെഫ് സുമൈജ നാടൻ മാഹിക്കാരുടെ സ്പെഷ്യൽ പിന്നെ തേങ്ങാച്ചോറ്, അതുപോലെ ബീഫ്, കുരുമുളക് ഇട്ട ബീഫ്. അതിനെന്താ നിങ്ങൾ പറയുന്ന, മാഹിക്കാര് പറയുന്ന പേരെന്താണ്? അപ്പൊ കുരുമുളകിൽ വരട്ടിയ ബീഫ്, പിന്നെ ഒരു സുമൈജയുടെ സ്വന്തം റെസിപ്പി, ഒരു ഡ്രിങ്കും ഉണ്ട്. അപ്പൊ കുറച്ച് വെയിറ്റ് ചെയ്യണേ, എവിടെയെങ്കിലും ഒക്കെ ഒന്ന് കറക്കിയിട്ട് കൊണ്ട് അപ്പോഴത്തേക്ക് നമ്മളിത് റെഡിയാക്കി തരാം. സുമൈജ, സുമൈജ ഇപ്പൊ ഹോട്ടലുകളിലൊക്കെ പോകുമ്പോഴത്തേക്ക് എത്ര പേർക്കുള്ള ബിരിയാണി ഒക്കെയാണ് ഉണ്ടായിരുന്നത്? അപ്പൊ ഇതിനുള്ള കറക്റ്റ് ചോപ്പ് ചെയ്ത് തരുന്ന വേറെ അസിസ്റ്റന്റ് ഷെഫ്, എല്ലാ സാധനം ഒരു കാര്യം ചെയ്യണ്ട, ഒന്നും ചെയ്യണ്ട, ഞാൻ ജസ്റ്റ് ഇങ്ങനെ നിന്ന് അവരെ കോർഡിനേറ്റ് ചെയ്താൽ മതി. എന്നിട്ട് പിന്നെ ഇടേണ്ട സമയത്ത് ഞാൻ പറയും. ഇളക്കുന്ന ആരാ? അത് ഷെഫ്സ് ആയിരിക്കും.
ബീഫ് കുരുമുളകിട്ട് വരട്ടിയതാണ്. അതാണ് നമ്മൾ ആദ്യം തുടങ്ങുന്നത്. ബീഫിനാണ് കുറച്ചുകൂടെ വേവുള്ളത്. അത് പ്രഷർ ചെയ്യാൻ വെക്കുന്നതിന് മുമ്പ് അതിനകത്ത് എന്തൊക്കെ ചേർക്കണം? ഇതിൽ അധികം കൂടുതൽ പ്രൊസീജിയേഴ്സ് ഒന്നുമില്ല. കാരണം ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാന്ന് പറഞ്ഞാൽ ബീഫ് ഉണ്ട്, ചെറിയുള്ളി ഉണ്ട്, പിന്നെ സ്പൈസസ്, കുഞ്ഞുള്ളി, ചെറിയുള്ളി അല്ലെങ്കിൽ കുഞ്ഞുള്ളി, അതുണ്ട്. പിന്നെ സ്പൈസസ് എന്ന് പറയാൻ മുളക് പൊടി. ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, ഈ തലശ്ശേരി മാഹി ഭാഗങ്ങളില് സവാള എന്നുള്ള വാക്കേ ഇല്ല. അവിടെ ഉള്ളി എന്ന് പറയും, കുഞ്ഞുള്ളി എന്ന് പറയും അല്ലേ. ഉള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഉള്ളി, കുഞ്ഞുള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. സോ ഫസ്റ്റ് നമുക്ക് പ്രഷർ കുക്കറിലേക്ക് ബീഫും ഷാലറ്റ്സും ഇടാം. ഇത് നമുക്കൊരു പേസ്റ്റ് രൂപത്തിൽ, യൂഷ്വലി പൗഡർ ചെയ്യുന്നതിലും നല്ലത് മിക്സിയിൽ, പിന്നെ വറ്റൽ മുളകും മല്ലി ഹോൾ പെപ്പർകോൺസ് ഇട്ടിട്ട് നന്നായി പേസ്റ്റ് ചെയ്തെടുക്കുക. കട്ട് ചെയ്യേണ്ടത്, ഇത്തിരി വലിപ്പമുള്ള ഷാലറ്റ്സ് ആണെങ്കിൽ ഒന്ന് ജസ്റ്റ് ഹാഫ് ചെയ്ത് കൊടുത്താൽ. അല്ലാണ്ട് ഏറ്റവും നല്ലത് ചെറിയ ടൈപ്പ് ഓഫ് കുഞ്ഞുള്ളി എടുക്കുന്നതാണ്. അപ്പം ഹോളായിട്ട് ഇട്ട് കഴിഞ്ഞാൽ അത്രയും നല്ലത്. ഇനി സോ എന്നിട്ട് കുറച്ചിടാം, കുഴപ്പമില്ല. ലാസ്റ്റ് നമ്മൾ വെളിച്ചെണ്ണയിൽ ഇതാക്കിയിട്ട് ഇടും. ഇല്ല, ഒന്നും വേണ്ട. ജസ്റ്റ് ഇപ്പം ഞാനൊന്ന് പേസ്റ്റ് ചെയ്യും. ഇതിൽ മുളക് പൊടി അധികം വേണ്ട, ഒരു 1 teaspoon മതി, കൂടുതലില്ല. കാരണം നമുക്ക് ബ്ലാക്ക് പെപ്പറിന്റെ ഫ്ലേവർ വേണ്ടതുകൊണ്ട്. സോ അതേപോലെ തന്നെ മല്ലിപ്പൊടി 1 teaspoon. ഒരു കിലോയ്ക്ക് ഇത്രയും മതി അല്ലേ? ഇത്രയും മതി. കുരുമുളക് പൊടിയാണ് ഏറ്റവും കൂടുതൽ ഫ്ലേവർ കിട്ടേണ്ടത്, അതായത് 2 tablespoon. പിന്നെ 1/2 teaspoon മഞ്ഞൾപ്പൊടി, 1 teaspoon മുളക് പൊടി, അതുപോലെ 1 teaspoon മല്ലിപ്പൊടി. നമുക്ക് ബ്ലാക്ക് പെപ്പർ കോൺസിന് പകരം നമുക്ക് ഗ്രീൻ പെപ്പർ കോൺസ് കൊണ്ട് ചെയ്യാം. പക്ഷെ അതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, അതിൽ ആദ്യം ഒന്ന് വെളിച്ചെണ്ണ തടവിയിട്ട് ഒന്ന് കനലിൽ ചുട്ടെടുക്കാം, അല്ലെങ്കിൽ ഫ്ലെയിമിൽ വെച്ചിട്ട് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും. ഞാൻ ഇടുക്കി ഒരു പ്രാവശ്യം പച്ചക്കുരുമുളക് ഇട്ട അരച്ച ചിക്കൻ കറി കഴിച്ചിട്ടുണ്ട്, നാടൻ കോഴിയുടെ. എൻ്റെ അമ്മേ. ഓക്കെ, എന്നിട്ട് ഇത് നമുക്ക് ഇതിലോട്ട് മിക്സ് ചെയ്യാം. സോ ഇതിൽ ഒട്ടും വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല, കാരണം ബീഫിൽ നിന്ന് ഇറങ്ങുന്ന വെള്ളം തന്നെ ധാരാളം. സോ നമുക്ക് പ്രഷർ കുക്ക് ചെയ്യാം. ഇനി അടുത്ത് നമുക്ക് കോക്കനട്ട് റൈസ് ചെയ്യാം. അതെ, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, കോക്കനട്ട് റൈസിന് ഇവിടെ കോക്കനട്ട് കാണുന്നില്ലല്ലോ. കോക്കനട്ട് ആക്ച്വലി പേസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓ, അതെന്താ സംഭവം? ഇത് കോക്കനട്ടും ഫെനൽ, കുറച്ച് ഫെനല്, പിന്നെ അതായത് പെരിഞ്ജീരകം, മഞ്ഞൾപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, നേരിയരി, നമ്മളെ ജീരകശാല, അത് കഴുകി ഊറ്റി വെച്ചിട്ടുണ്ട്. നമ്മളെ നാട്ടില് നേരിയരി എന്ന് പറയും തലശ്ശേരിക്കാർ. സോ കൈമാരി ഇല്ലേ, ജീരകശാല, അതാണ് ജീരകശാല അരി. ഇപ്പൊ 250 gram ഉണ്ടെന്ന് വെച്ചാൽ 250 gram ഒരു 2-3 tablespoon ഓഫ് സാധാരണ എപ്പോഴും കിച്ചണിൽ കയറാൻ ആൾക്കാർ മടിക്കുന്നത് ചെറിയുള്ളി സവാള അരിയുമ്പോ കരയും. അപ്പൊ കരയാതിരിക്കാനായിട്ട് സാൻഫോർഡ് ഒരു പുതിയ ഉപകരണം കണ്ടുപിടിച്ചിട്ടുണ്ട്, ഫുഡ് ചോപ്പർ. അപ്പൊ അതിനകത്തേക്ക് ജസ്റ്റ് ഒന്ന് 4 മുറിച്ചിട്ടാലും അല്ലെങ്കിൽ ഹോൾ ആയിട്ട് ഇട്ടാലും കുഴപ്പമില്ല, 4 മുറിച്ചിട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഈസി ആയിട്ട് അത് അതിന്റെ പണി ചെയ്യും. അപ്പൊ ഇങ്ങനെ എങ്ങനെയെങ്കിലും 4 pieces മുറിച്ചിട്ടാലും മതി, ഹോളായിട്ട് ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. എന്റെ മുകളിലേക്ക് വെക്ക. കരയേണ്ട ആവശ്യമില്ല, നന്നായിട്ട് ചോപ്പ് ചെയ്തെടുത്തിരിക്കുകയാണ്. ഇനി എന്താ വേണ്ടത്? ഇനി നമുക്ക് ഇതെല്ലാം സോർട്ട് ചെയ്യാം. ഓണിയൻ, ജിഞ്ചർ, ഗാർലിക്, പിന്നെ സം കറി ലീവ്സ്, ഇത് സോട്ടേ ചെയ്തിട്ട് തക്കാളി ഇട്ട് അതും നന്നായി വാടി വന്നിട്ടാണ് നമ്മൾ ഈ പേസ്റ്റ് ചേർക്കുക. കുറച്ചുകൂടെ തേങ്ങാച്ചോറ് ഉണ്ടാക്കാൻ പഠിപ്പിച്ച ഇത് നമ്മളെ ആക്ച്വലി നമ്മളെ നാട്ടില് ഉമ്മാമ്മ ഉമ്മയൊക്കെ ചെയ്ത രീതി കൈമാരിയിലല്ല.
അങ്ങനെ ചെയ്യാം അങ്ങനെ ചെയ്യാം. അപ്പൊ രണ്ടാം പാലിൽ വേവിക്കുക, അതിനുശേഷം ക്രീം തിക്ക് ആയിട്ടുള്ള ക്രീം രണ്ടാമത് ഉപയോഗിച്ച് ഒഴിച്ചിട്ട് മിക്സ് ചെയ്തിട്ട് പിന്നെ അധികം വേവിക്കാൻ പാടില്ല. ഒന്നാം പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ തിളപ്പിക്കാനേ പാടില്ല. ചായ നോക്കാം. നമുക്ക് ഈ പേസ്റ്റ് ചേർക്കാം. 2 cups ഓഫ് റൈസിനാണെങ്കിൽ 3 tablespoons ചെറിയ തേങ്ങ മതി. കൂടുതൽ തേങ്ങ ആയിക്കഴിഞ്ഞാൽ ഫ്ലേവർ മാറും. സോ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം അതാണ്. അപ്പം തേങ്ങ ആയിട്ടുണ്ട്. സോ നമുക്ക് വെള്ളം ഒഴിക്കാം. അപ്പം ആ ഗ്ലാസ്സിൽ 4 glasses ഓഫ് വാട്ടർ. അപ്പൊ ഈ വെള്ളം തിളച്ചു കഴിഞ്ഞാൽ 4 glasses, ഇപ്പൊ 2 glasses അരി എടുത്തു, അതിൽ ഇരട്ടി വെള്ളം ഒഴിച്ചു. വെള്ളം തിളച്ചു കഴിഞ്ഞാൽ നമ്മൾ അരി ഇടുന്നു, അരിയും ലെമൺ ജ്യൂസും ചേർക്കണം. സോ അധികം മഷി ആയി പോവില്ല റൈസ്. അപ്പം ലെമൺ ജ്യൂസ് ചേർത്ത് കഴിഞ്ഞാൽ അപ്പൊ പുളിപ്പ് ഉണ്ടാവും, അരി പൊടിഞ്ഞു പോവില്ല, അങ്ങനെ ഒരു ഗുണമുണ്ട്. വെള്ളം തിളച്ച് നമുക്കിനി ലെമൺ ജ്യൂസ് ഒഴിക്കാം ആദ്യം, എന്നിട്ട് റൈസ് ഇടാം. കുരു കളഞ്ഞിട്ട് ലെമൺ ജ്യൂസ് മാറ്റി, ജസ്റ്റ് 1/2 lemon മതി. എന്നിട്ട് ഈ അരി കഴുകി അടച്ചു വെക്കാമല്ലോ. തീ സിമ്മിലിട്ടിട്ട് 5 to 10 minutes, അതാണ് കുക്കിംഗ് ടൈം. ഒരു 8 minutes ആയ മൂടി തുറന്നിട്ട് ഒന്ന് യോജിപ്പിക്കുക, എന്നിട്ട് ഒരു 5 minutes കൂടെ കവർ ചെയ്തിട്ട് മല്ലിയിലയും കൂടിയിട്ട് ഓഫാക്കാം. പിന്നെ ഒരു ആഫ്റ്റർ ഒരു 15 minutes കഴിഞ്ഞിട്ട് തുറന്നു കഴിഞ്ഞാൽ കറക്റ്റ് റൈസ് കുക്കായിട്ടുണ്ടാവും. മാന്യപ്രേക്ഷകരെ, ബീഫിന് ഇനി വലിയ പരിപാടികളൊന്നുമില്ല. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് പിന്നെ കറിവേപ്പില പൊട്ടിക്കണം. കറിവേപ്പില പൊട്ടിക്കഴിഞ്ഞാൽ ആ വെന്ത ബീഫ് അതിനകത്തേക്ക് ഇടണം, ഒന്ന് വറ്റിച്ചെടുക്കണം. വറ്റിച്ചെടുത്തു കഴിഞ്ഞാൽ കുരുമുളക് ഇട്ട് വരട്ടിയ ബീഫ് റെഡി. പിന്നെ ജ്യൂസിന് എന്തൊക്കെയാണ് ചേർക്കുന്നത്? ജ്യൂസ് നമ്മുടെ ഷെഫ് കണ്ടുപിടിച്ചാണ്, ഷെഫിൻ്റെ ഓൺ റെസിപ്പിയാണ്. ഇതിനകത്ത് മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് സ്ട്രോബെറി, ചൂടുവെള്ളത്തിൽ സോക്ക് ചെയ്ത ഡേറ്റ്സ്, അതുപോലെ ചൂടുവെള്ളത്തിൽ വേവിച്ചെടുത്ത, തിളച്ച വെള്ളത്തിൽ വേവിച്ചെടുത്ത കുറച്ച് ബീറ്റ്റൂട്ടിൻ്റെ കഷ്ണങ്ങൾ, പിന്നെ പഞ്ചസാര, പിന്നെ പാല്, ഇതെല്ലാം കൂടെ ചേർത്ത് നമ്മുടെ സാൻഫോർഡിൻ്റെ ബ്ലണ്ടറിലൊക്കെ നടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജ്യൂസ് റെഡിയാണ്, നമുക്ക് കുടിക്കാം. ഇനി ബീഫിലുള്ള ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. ബീഫ് എടുക്കുന്നു, നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കുന്നു, അതിനകത്ത് കുറച്ച് കറിവേപ്പില ഇടുന്നു, കറിവേപ്പില പൊട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ബീഫ് ഇട്ട് വരട്ടിയെടുക്കുന്നു. ഇത്രേ ഉള്ളൂ. ബ്രേക്ക് പറഞ്ഞാലോ? എന്നാ പറഞ്ഞോ, ബ്രേക്ക് പറഞ്ഞോ. ബ്രേക്ക് അങ്ങനെയല്ല, സൂപ്പർ രജനി രജനികാന്ത് എങ്ങനെ ബ്രേക്ക് പറയും, അതുപോലെ അവിടെ ബ്രേക്ക് പറയും. മാഹിക്കാരി ഷെഫ് ലോകം മുഴുവൻ നടന്ന് കുക്ക് ചെയ്യുന്നു, നിങ്ങൾ അത് പറയില്ലെന്ന് പറഞ്ഞു പറഞ്ഞേ പറ്റുള്ളൂ. പറയില്ല, ആൾക്കാരുണ്ട്, നമ്മുടെ പ്രേക്ഷകരാണ്, കാണട്ടെ. ആക്ഷൻ 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 ഹീറോയിൻ സുമൈജ, അങ്ങനെ ആക്കണം, ആക്കിക്കോ, അങ്ങനെ പറ്റൂല. സുമൈജ ഷെഫ് സുമൈജ, ആ വാൾപ്പായിട്ട് ഒന്ന് കാണിച്ചു ഒന്നും എനിക്ക് കാണിച്ചതാ എങ്ങനെയാ. സൗണ്ട് വേണ്ട, സൗണ്ട് ഇട്ടോളും, സൗണ്ട് ഇട്ടോണേ. चाहे तुम्हें किसका दर्द, मेरा दिल तुमको नहीं है पता. अरे एलिए पोल इदिकुनवर अल्ल एलिए पोल इदिकुनवर ഒരു പുലിയെ പോലെ വരുന്നത് കാണാനാണ്. കുക്ക് ചെയ്യുന്ന സമയത്തൊക്കെ വൻ പുലിയര് വൻ ഡയലോഗ്, എക്സിക്യൂട്ടീവ് ഷെഫ്, മറ്റേ ഗസ്റ്റ് ഷെഫ്, സെലിബ്രിറ്റി ഷെഫ് ആ ലെവലിൽ നിന്നിട്ട് പാട്ട് പാടിയപ്പോൾ ഒരു പൂച്ചയായി മാറി. അപ്പൊ ഇനി എന്തായാലും നമുക്ക് ബ്രേക്ക് പറഞ്ഞേ പറ്റുള്ളൂ. Thank you.
ഫോക്കസ് പോട്ടെ, രശ്മിയുടെ പ്ലിങ്ങായ ചിരി കാണട്ടെ. അതല്ല, എങ്ങനെ പുള്ളിക്കാരൻ പുറത്തു കൊണ്ട് കറങ്ങിയ സമയത്ത് ഒരു സംശയം തോന്നിയിരുന്നു? പുള്ളിയാണ് ആദ്യം പറയുന്നത്. ഞാൻ ഫോൺ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നു. അപ്പൊ അതിനനുസരിച്ച് പുള്ളി എല്ലാ സംഭവങ്ങളും മുഴുവൻ ഇൻഗ്രീഡിയൻസും വാങ്ങിച്ചു. കുറെ സാധനങ്ങൾ മറന്നിട്ട് വന്നിട്ട് പിന്നെ വിളിച്ചു പറഞ്ഞ് ഗ്രോസറിന്ന് ഇങ്ങോട്ട് വന്ന് കൊടുത്തിട്ട് പിന്നെ അത് റെഡിയാക്കി വെച്ചു. നമ്മളിവിടെ വന്നിട്ട് ഇതൊക്കെ ചെയ്യാന്ന് വിചാരിച്ചു. പക്ഷേ ഈ പെട്ടെന്ന് വീട്ടിൽ കയറേണ്ടി വന്നാൽ ഇത് പെട്ടെന്ന് റെഡിയാക്കണമല്ലോ എന്ന് വിചാരിച്ച് പുള്ളി തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യും. അതാണ്, ഇതാണ് സ്നേഹം. ഇത് മനസ്സിലാക്കുന്നില്ല എന്നുള്ള, ആരും പറഞ്ഞില്ല. പിന്നെ നമ്മുടെ തട്ടമിട്ട മൊഞ്ചത്തിയാണ് ഇതെല്ലാം കുക്ക് ചെയ്തത്. പിന്നെ വളരെ ഫാസ്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, സാധാരണ ഈ ഒരു സ്ത്രീ ആയതുകൊണ്ടായിരിക്കും, പുരുഷന്മാരാണെങ്കിൽ ഇതിനേക്കാളും സമയമെടുക്കും, ഞാൻ കുക്ക് ചെയ്യാണെങ്കിൽ ഇതിനേക്കാളും സമയമെടുക്കും. പക്ഷേ ഈ മാനേജ്മെൻറ്റ് സ്കില്ലില്ലേ, ആദ്യം നമുക്ക് ബീഫ് വയ്ക്കാം, ബീഫ് ഇതായിട്ട് അപ്പോഴത്തേക്ക് ചോറാവും, ചോറായി കഴിഞ്ഞാൽ ബീഫ് വരട്ടിയെടുക്കാം, അത് കഴിഞ്ഞിട്ട് നമുക്ക് ജ്യൂസ് ഉണ്ടാക്കാം എന്നൊക്കെ പറഞ്ഞ് കുറച്ചുകൂടെ ആണുങ്ങളെക്കാളും കുറച്ചുകൂടെ മാനേജ്മെൻറ്റ് സ്കില്ല് ഉള്ള ഒരാളാണ്. പിന്നെ ഇതിനൊക്കെ ചുക്കാൻ പിടിച്ച് നമ്മളോടൊപ്പം കൂടിയ ആളാണ് ലീല ചേച്ചി. ലീല ചേച്ചി നോൺ വെജ് ഒന്നും ടേസ്റ്റ് ചെയ്ത് നോക്കിയില്ല, പക്ഷേ എല്ലാത്തിനും നമ്മളോടൊപ്പം കൂടും, എല്ലാത്തിനും ഹെൽപ്പായിട്ട് ചേച്ചിയാണ് ഉണ്ടായിരുന്നത്. താങ്ക് യു ചേച്ചി, ഒരുപാട് സന്തോഷം. ഈ പറ്റിക്കുന്നതിൽ ഒരു പങ്ക് ചേച്ചിക്ക് ഉണ്ടോ? ചേച്ചിയും നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ മൊത്തത്തിലുണ്ടായിരുന്നു. മോളുടെ പേരെന്താണ്? ഏവ. ഏവയ്ക്ക് ഒരുപാട് പ്രത്യേകതയുണ്ട്. കൈ ഇങ്ങനെ വെക്കും, പിന്നെ പെട്ടെന്ന് കൈ തിരിച്ചിങ്ങനെയും വെക്കും. പിന്നെ ജിംനാസ്റ്റ് ആണ്, ഭയങ്കര ജിംനാസ്റ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തമായിട്ട് പഠിച്ചാണ്, പക്ഷേ ഒരു പ്രൊഫഷണലിനെ വെല്ലുന്ന കഴിവുകളാണ്. ഫുൾ സ്ട്രെച്ചാണ്, തലയും കുത്തി മറിയും എന്ന് വേണ്ട ഒരുപാട് സംഭവങ്ങളുണ്ട് അല്ലേ. അപ്പൊ ഇത് വെറും ബീഫ് പേപ്പർ എന്ന് പറഞ്ഞത് കാര്യമല്ല, സുമൈജാസ് ബീഫ് പേപ്പർ. അത് പറ്റൂല, സുമൈജാസ് ബീഫ് പേപ്പർ. ഇതും തലശ്ശേരിയുടെ ഒരു ഭാഗം തന്നെയാണോ? ഇത് മാഹി മാഹി മാഹി. ഇനി സാൻഫോർഡിന്റെ ഒരു ഗിഫ്റ്റ് ഉണ്ട്. ഈ ഗിഫ്റ്റിന്റെ കറക്റ്റ് ആയിട്ടുള്ള വില എത്രയാ നോക്കിയിട്ട് ഭർത്താവിനെ കൊണ്ട് അത് സാൻഫോർഡിന്റെ ഒരു ഗിഫ്റ്റ് ആണ്. ഇത് നമ്മൾ ഇവിടെ യൂസ് ചെയ്തിരുന്നു. ഇതേ ഐറ്റം തന്നെ ഇവിടെ നമ്മൾ പരീക്ഷിച്ചിട്ടുണ്ട്. ചെറിയുള്ളി, തക്കാളി, ഇതൊക്കെ മിൻസ് ചെയ്യാനായിട്ട് ബെസ്റ്റ് സാധനം. കണ്ണരിയാതെ നമുക്ക് ഉള്ളി, ചെറിയുള്ളി, സവാള ഇതെല്ലാം അരിഞ്ഞെടുക്കാം. ഗംഭീര സാധനം. എന്തായാലും ഒരുപാട് സൗഹൃദങ്ങൾ എനിക്ക് കൂട്ടുന്ന ഒരു ഷോയാണ് സാൻഫോർഡ് ട്രീറ്റ് എന്നുള്ളത്. ഈ സാൻഫോർഡ് ട്രീറ്റിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്, ഇവിടെ വരുമ്പോഴത്തേക്ക് ഒരു വെക്കേഷൻ പോകുന്ന മൂഡാണ് എനിക്ക്. അപ്പോൾ ഈ യാത്ര എന്താ, ഈ യാത്ര ഇങ്ങനെ തുടരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടെന്ന് തൽക്കാലം ഇവിടെ വാങ്ങും. അടുത്ത ആഴ്ച നമുക്ക് ഇത് കാണാം. ഷെഫ്, താങ്ക് യു വെരി മച്ച്. ഇനിയും ഒരുപാട് എപ്പിസോഡുകളിൽ വരണം. ടിക്കറ്റ് ഒന്നും നമ്മളില്ല, പക്ഷെ അതൊക്കെ സ്വന്തമായിട്ട് ഇഷ്ടപ്പെടുത്തി വരണം. അപ്പൊ എല്ലാവരും പ്രേക്ഷകർക്ക് ഒരുപാട് നന്ദി, സന്തോഷം. എല്ലാവരും കൂടെ ഒരുമിച്ച് ടാറ്റ പറഞ്ഞു. ബൈ ബൈ.